ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നൊരു ബീഫ് ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നമ്മൾ പുറത്താണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. എന്നാൽ മാത്രമേ ആ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പുറത്ത് നമ്മൾ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടില്ല. നമ്മൾ പാത്രം വെച്ചിട്ട് അതിൽ നമുക്ക് ആദ്യം സവാള ഉള്ളി 15 മീഡിയം സൈസ് സവാള ഉള്ളിയാണ്. പിന്നെ നമുക്ക് തക്കാളി ഇടാം. ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിട്ടതിന് ശേഷം നമുക്ക് അടുത്ത് നമുക്ക് വെളുത്തുള്ളി ഇടാം. ഒരു പിടി വെളുത്തുള്ളി, 5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10-15 ചെറിയ ഉള്ളി, ഒരു പിടി മല്ലിയിലയും രമ്പയിലയുമാണ് അരിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇനി അടുത്ത് തൈര് ഒരു 4 ടേബിൾ സ്പൂൺ ഇടുവാണ്. തൈര് ചേർക്കുവാണ്. അതിനുശേഷം ഇനി നമുക്ക് പൊടികളിടാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 സ്പൂൺ മുളക് പൊടി ഇടാം. നമുക്ക് 2.5 സ്പൂൺ മുളക് പൊടി ഇടാം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു 3 സ്പൂൺ ബിരിയാണി മസാല ഇടുന്നുണ്ട്. 3 സ്പൂൺ ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 6 സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് പുരട്ടി വയ്ക്കാം. ഒരു അരമണിക്കൂറോളം ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പം പൊടികളൊക്കെ ഏകദേശം ഇട്ടിട്ടുണ്ട്. ബീഫ് ആയതുകൊണ്ട് മല്ലി കുറച്ച് കൂടുതൽ ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒരു 1/2 മണിക്കൂറോളം നമുക്ക് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബീഫ് ഇടാം. നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പൊടികളും സവാള ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത് ബിരിയാണിക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ പീസുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആവട്ടെ. ഉപ്പൊക്കെ പിടിച്ച് വരണമല്ലോ ബീഫിൽ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുരുമുളക് പൊടിയുടെ 2 സ്പൂൺ നമ്മൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി അതും ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സ്പൂൺ കൂടി 1/2 സ്പൂൺ കൂടി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറവ് പോലെ തോന്നി. അതിനുശേഷം നമുക്ക് നാരങ്ങാ നീര്, ഞാൻ ഒരു 1/2 മുറി നാരങ്ങാ നീര് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ ഇതെല്ലാം ഒന്ന് മിക്സായിട്ട് ഇടുന്നതിന് നാരങ്ങാ നീര് ചേർക്കുന്നത് നല്ലതാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുമാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യാം. എന്നിട്ടൊരു നമുക്ക് ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. കുറച്ച് മണ്ണെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേഗം ഒന്ന് കത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പുറത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ നന്നായിട്ട് തീ കത്തുന്നുണ്ട്. നമുക്ക് ഇനി സവാള ഉള്ളിയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. ഇതിലേക്ക് ചൂടായപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളച്ച് വരട്ടെ. നല്ല തീ ഉള്ളതുകൊണ്ട് എളുപ്പം തന്നെ തിളച്ചു. ഇങ്ങനെ സവാള ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല തീ ഉള്ളതുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം ഫ്രൈ ആയി പോവും, കരിഞ്ഞു പോവും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി തുടങ്ങാം. ഒരു മുക്കാൽ ഭാഗം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോരി തുടങ്ങണം. വേഗം വേഗം കോരിയില്ലെങ്കിൽ തീ ഉള്ളതുകൊണ്ട് വേഗം കരിഞ്ഞു പോവും. അപ്പോൾ ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. നല്ല ചൂടും പുകയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇവിടെ ഫ്രൈ ആവട്ടെ. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ കോരിയെടുക്കാം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീ കിടക്കുന്നതുകൊണ്ട് ഗ്യാസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. അടുത്ത് കുറച്ചുകൂടി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അതുപോലെ മുന്തിരിയും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്, വറുത്തു. അത് ക്യാഷ്നട്ടും നമുക്ക് വറുത്ത് കോരാം. ഉള്ളി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു, അതാണ് എണ്ണ ഒരു ഇച്ചിരി കളർ മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് വേവിക്കാം. പിന്നെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഒരു തിള വരുമ്പോഴത്തേക്കും വെള്ളം ഇറച്ചി തന്നെ ഇറങ്ങുമല്ലോ. നെയ്യ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതേ നല്ല തീയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കൊക്കാവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ വെള്ളം ഉണ്ടോ ഇല്ലോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ, അപ്പോൾ നല്ല ചൂടും പുകയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തീ കത്തുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരട്ടെ. ഒരു മുക്കാൽ ഭാഗമല്ല, കുറച്ചുകൂടിയൊക്കെ വേവുമ്പോൾ നമുക്ക് ദമ്മിടാനുള്ളതാണ്. കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുത്തില്ലേ, ചിലപ്പോൾ അടുക്കി പിടിച്ചാലോ, അതാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അധികം വെള്ളം ചേർക്കാനും പറ്റത്തില്ലല്ലോ, ദമ്മിടേണ്ടതല്ലേ. അത് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പോൾ നമുക്ക് അരി കഴുകി വൃത്തിയാക്കി എടുക്കാം. 2-3 വെള്ളം കഴുകാം. അരി കുതിർത്തിയൊന്നും വെക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് 2-3 വെള്ളം ഞാൻ കഴുകുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിരിയാണി, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം. അപ്പോൾ നമുക്ക് പാത്രം ചൂടായപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചോറിനായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 2 സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ട് അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അതിന് ശേഷം നമുക്ക് വലിയ ജീരകം, തക്കോലം, പട്ട, കറുകപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ഇതൊക്കെ ഒരു പിടി ഉണ്ട്. അതെല്ലാം കൂടി നമുക്കൊന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിനിടയ്ക്ക് നമുക്ക് ഇറച്ചി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ മൂട്ടി പിടിക്കുകയാണെങ്കിലോ. അപ്പോൾ നമുക്കിനി അരി കഴുകി വൃത്തിയാക്കി വെച്ച് അരി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. ഇപ്പോൾ ഒരു 2 കിലോ അരിയുണ്ട്. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
അല്പം ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇറച്ചി ഏതാണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. എന്നാൽ അധികം വെള്ളവും ഇല്ല, എന്നാൽ അല്പം വെള്ളവും വേണം. നമുക്ക് ദമ്മിടുമ്പോൾ അല്പം വെള്ളം വേണം, തീരെ അങ്ങ് ഡ്രൈ ആയിപ്പോയാൽ പറ്റത്തില്ല. ഇപ്പോൾ ചോറ് വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ടുണ്ട്, കേട്ടില്ലേ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ബീഫും ആയിട്ടുണ്ട്, നമുക്കിനി ദമ്മിടാം. ഇപ്പം ഞാൻ തീയൊക്കെ പിരിച്ചിട്ടിട്ടുണ്ട്, ഇപ്പോൾ കനൽ മാത്രമേ ഉള്ളൂ ഇറച്ചിയുടെ. ഇറച്ചിയിൽ തീയൊക്കെ മാറ്റാം. അപ്പോൾ നമുക്കിനി ദമ്മിടാം. അത് നമുക്ക് ഇറച്ചിക്ക് മുകളിലേക്ക് വറുത്ത് വെച്ചിരുന്ന സവാള ഉള്ളി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ചോറ് ഓരോ ലെയറായിട്ട് നമുക്ക് ഇടാം. ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓരോ വീഡിയോയ്ക്ക് പിന്നിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്നെ മാത്രമല്ല, ഇതുപോലുള്ള മറ്റ് ചാനലുകളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓരോരുത്തരും കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ലെയറായിട്ട് ചോറിങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി നമുക്ക് ചോറിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കാഷ്നട്ടും മുന്തിരിങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും രമ്പയിലയും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, അതും കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കിട്ട് കൊടുക്കാം. ഇനിയും ഇതിന് മുകളിൽ ഒരു ലെയർ കൂടി ചോറ് നമുക്ക് ഇടാം. ഇപ്പോൾ ആവശ്യത്തിനെല്ലാം ഇട്ടതിന് ശേഷം ഇനിയും ഒരു ലെയർ ചോറൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ദമ്മ് ഇട്ടേക്കണം. അപ്പോൾ തീ ഇടേണ്ട, നമുക്ക് കനലിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ലെയർ കൂടെ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇടട്ടെ. ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന സവാള ഫ്രൈ ചെയ്ത ഉള്ളിയും കാഷ്നട്ടും മുന്തിരിങ്ങയും എല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കുറച്ചിരിപ്പുണ്ട്, അതും ഇട്ട് കൊടുക്കാം. നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി എണ്ണയിൽ കലക്കി ഞാൻ ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കളർ ചേർക്കുന്നതിലും നല്ലതാണല്ലോ മഞ്ഞൾപ്പൊടി, അതുകൊണ്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അതാണല്ലോ നല്ലത്. കളറിനേക്കാളും മഞ്ഞൾപ്പൊടി ആകുമ്പോൾ ദോഷമില്ലല്ലോ. അപ്പോൾ നമുക്കിതിന് ഇനി കനലുള്ള അടുപ്പിലോട്ട് നമുക്ക് വയ്ക്കാം. ഒരു അരമണിക്കൂറോളം ഇരിക്കട്ടെ. ഇതിന് മുകളിലേക്ക് കുറച്ച് കനലൂടെ പോരിയിട്ട് കൊടുക്കാം. കനലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ട് നമുക്ക് മാറ്റിയതിന് ശേഷം അടപ്പ് നന്നായി പിടിച്ചിട്ട് മുഴുവനായിട്ട് മാറ്റണം, അകത്തോട്ടൊന്നും വീഴരുത്. മാറ്റിയ ശേഷം നമുക്ക് കണ്ടില്ലേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു മുക്കാൽ വേവായപ്പോഴാണ് നമ്മൾ ചോറ് ദമ്മിട്ടത്, ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം ഉള്ളിയും കാഷ്നട്ടും മുന്തിരിയും എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിലുള്ള ബീഫൊന്നും ഇളക്കുന്നില്ല, നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാം. നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഇതിലിരുന്ന് സെറ്റായിട്ടിരിക്കും നമ്മൾ, അതാണ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നത്. നമുക്കത് മാറ്റാം.
അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കറക്റ്റ് പാകത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചോറും എല്ലാം കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.